Pastor Moncy Thomas. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, വിശേഷ ഈ സ്ഥലസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ, കടന്നു വന്നിരിക്കുന്ന ദൈവജനം, ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. അല്പസമയത്തെ വേദചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. എബ്രായർ ഗീതി ലേഖനം 12:1 ഒന്ന് വായിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും കർത്തൃസന്നിധിയിലടയായിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി കാലത്തിനായി സ്തോത്രം. പ്രിയനെ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് തിരുനുമ്പാകെ കടന്നു വരുന്നു. അവിടുത്തെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ രാത്രി ഞങ്ങളെ ആദരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ആഴങ്ങൾ, വചനത്തിൻ്റെ വെളിപ്പാടുകൾ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് കൈമാറേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. കൂശിൻ്റെ മറവിൻ നിർത്തിയാട്ട്, ദൈവദൂതന്മാരെ ഇതിന് ചുറ്റും കാവലാക്കിയാട്ട്, ദൈവ സാന്നിധ്യം അയച്ചാട്ട്, അത്ഭുതങ്ങൾ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നാം വായിച്ച വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എബ്രായ ലേഖനം പൗലൂസിൻ്റെ ലേഖനമാണെന്നാണ് പൊതുവെ അഭിപ്രായപ്പെടുന്നത്. അപ്പൊല്ലോസ് എഴുതിയെന്ന ഒരു ഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട്, പൗലൂസ് എഴുതിയെന്ന ഒരു ഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട്. ഭൂരിപക്ഷ വേദപഠിതാക്കളുടെയും അല്ലെങ്കിൽ വേദ ചിന്തകരുടെയും അഭിപ്രായ പ്രകാരം അപ്പോസ്തലനായ പൗലൂസ് തന്നെയാണ് ഇബ്രായ ലേഖനം എഴുതിയതെന്ന് വിശ്വസിക്കുന്നു. ഇബ്രായ ലേഖനം നാം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെ ശവസ്തരം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇബ്രായ ലേഖനമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1 വരുമ്പോൾ യേശു ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, മോശയേക്കാൾ ശ്രേഷ്ഠനാണ്, അഹരോനേക്കാൾ ശ്രേഷ്ഠനാണ്, യോശുവയേക്കാൾ ശ്രേഷ്ഠനാണ്, മൽക്കിസദീക്കിനേക്കാൾ ശ്രേഷ്ഠനാണ്, വിശ്വാസവീരന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ഇങ്ങനെ യേശുവിൻ്റെ ശ്രേഷ്ഠതയെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. 1 ഒന്ന് വായിച്ചാട്ടെ. എബ്രായർക്ക് ഇതിലെങ്ങനെ 1:2 ഒന്ന് വായിച്ചാട്ടെ. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ, ദൈവം പണ്ട് പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം അരുളി ചെയ്തത്, ദൈവം സംസാരിച്ചത് കുറച്ച് കുറച്ച് ഭാഗം ഭാഗമായിട്ട് വിവിധമായ നിലയിൽ തൻ്റെ ദാസന്മാരിൽ കൂടി ദൈവം തൻ്റെ ആലോചന ദൈവസഭയ്ക്ക്, പഴയ നിയമ സഭയ്ക്ക് ദൈവം കൈമാറുവാനിടയായി തീർന്നു. എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് എന്ത് ചെയ്തിരിക്കുന്നു? അരുളി ചെയ്തിരിക്കുന്നു. അരുളി ചെയ്തവൻ്റെ പ്രത്യേകത നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. നാലഞ്ച് പ്രത്യേകതകൾ അവിടെ കാണാം. 1, അവനെ തൻ സകലത്തിലും അവകാശിയാക്കി വെച്ചു. 1, ആമി അരുളി ചെയ്തവൻ്റെ പ്രത്യേകത, 1 പ്രത്യേകത എന്ന് പറയുന്നത് അവൻ സകലത്തിലും അവകാശിയാണ്. അവകാശി എന്ന പദത്തിന് അവിടെ കൊടുത്തിരിക്കുന്നത് അവകാശം ഭാഗിച്ചു കൊടുക്കുന്നവൻ, അവകാശം വീതിച്ചു കൊടുക്കുന്നവൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് ആമി സകലത്തിനും അവകാശിയാ. അവൻ അവനെ സകലത്തിലും അവകാശിയാക്കി വെച്ചു. അടുത്ത ഭാഗത്ത് ഇങ്ങനെ കാണുന്നു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ലോകത്തെ എന്ന് പറയുമ്പോൾ കാലങ്ങളെ, അവിടെ കൊടുത്തിരിക്കുന്ന പദം കാലങ്ങളെ സൃഷ്ടിച്ചു എന്ന. അങ്ങനെയെങ്കിൽ ദൈവം ആമെ സൃഷ്ടികർത്താവാണ്, സൃഷ്ടിക്കുന്നവനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവസഭയെ, യേശു കർത്താവ് ആമെ നമ്മുടെ ജീവിതത്തിൽ ആമെ ചിലത് സൃഷ്ടിക്കുവാൻ കഴിയുന്ന ദൈവമാണ്. തിരുവചനം ഇങ്ങനെ ആമെ റോമർക്ക് എഴുതിയ ലേഖനം 3 പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുകയാണ്, ആമെ ഹല്ലേലൂയ ഇല്ലായ്മയിൽ നിന്നും ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ഒരുവനത്രേ നമ്മുടെ നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ്.
പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കുന്നവനാ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുവാനിടയായി തീർന്നു. ആമേൻ. സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യമായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ പാഴ് ശൂന്യമല്ല എന്നല്ല. ആമേൻ. ഇതിൻ്റെ ഇടയ്ക്കെപ്പോഴോ ആമേൻ പാഴായി ശൂന്യമാക്കപ്പെടുവാനിടയായി തീർന്നു. ആമേൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പിശാചു വരുന്നത്, തിരുവചനം ഇങ്ങനെ പറയുന്നു, പിശാചു വരുന്നത് അറപ്പാനും മുടിപ്പാനും അത്രേ. അങ്ങനെയെങ്കിൽ ആമേൻ നമ്മുടെ ജീവിതത്തെ ശൂന്യമാക്കുന്ന, ആമേൻ പാഴാക്കുന്ന, ജീവിതത്തിൽ ആമേൻ നഷ്ടങ്ങൾ വരുത്തുന്ന, കഷ്ടങ്ങൾ വരുത്തുന്ന ഒരു വ്യാപാര മേഖലയുണ്ട്. അതിനെ നാം ദൈവജനം അതിനെ തിരിച്ചറിയുവാനിടയാകണം. നാം കഷ്ടപ്പെടുന്നുണ്ട്, നാം അധ്വാനിക്കുന്നുണ്ട്, നാം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ വേണ്ട നിലവാരത്തിൽ അതിൻ്റെതായ നന്മകൾ ഭവനത്തിൻ്റെ അകത്തളങ്ങളിൽ അനുഭവിക്കുവാൻ കഴിയാതെ പലപ്പോഴും ആമേ 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 ലഭിക്കുന്ന നന്മകൾ ആമേ അത് എങ്ങനെ മാറിപ്പോകുന്നു എന്നറിയാത്ത നിലവാരത്തിൽ ആമേ കലരുകയോ ഒരു വിധത്തിലാകെ രോഗമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിസന്ധിയാകാം. ആമേ നന്മയെ ചോർത്തിക്കളയുന്ന ഒരു മേഖല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം ഓർക്കുക, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആമേൻ. യോശുവ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാനിരും അമാലേക്കരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. 3 ജാതീയ ശക്തികളെക്കുറിച്ച് അവിടെ കാണുവാൻ സാധിക്കുന്നു. 1 ആമേൻ മിദ്യാന്യർ, 2 അമാലേക്കർ, 3 കിഴക്ക് ദേശക്കാർ. 3 ശക്തികൾ ആമേൻ അവിടെ കടന്നു വരുവാൻ കാണുവാൻ സാധിക്കുന്നുണ്ട്. അമാലേക്കിനെ ആമേൻ മിദ്യാന്യരെക്കാൾ കൂടുതലായി ആമേൻ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന മറ്റൊരു ശക്തിയാണ് അമാലേക്ക് എന്ന് പറയുന്നത്. അമാലേക്കിനെ കുറിച്ച് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്, അമാലേക്കിനെ കുറിച്ച് വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യവും ആവർത്തന പുസ്തകം 25-ാം അധ്യായം അതിന് 17-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 17:8 എഫീദിമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. മതി, ആവർത്തന 25:17 കൂടെ. ജനം ക്ഷീണിച്ചിരിക്കുമ്പോൾ, നിങ്ങൾ മിസ്രയിമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നുമിരിക്കുമ്പോൾ നിന്റെ പിൻപിൽ പിന്നണിയിലുള്ള ബലഹീനരെ ഒക്കെയും സംഹരിച്ചു കളഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അമാലേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരിക്കലും മുൻപിൽ കൂടെ വന്ന് ആക്രമിക്കുന്ന ഒരു ജാതീയ ശക്തിയല്ല, ആമേ പിന്നിലൂടെ ക്ഷീണിച്ചിരിക്കുമ്പോൾ, ആമേ ഹല്ലേലൂയ ബലഹീനമായിരിക്കുമ്പോൾ, ആമേ ആമേ തളർന്നിരിക്കുമ്പോൾ, ആമേ പിന്നിലൂടെ വന്ന് ആമേൻ ആക്രമിക്കുന്ന ഒരു മേഖല അമാലേക്കിനെ കുറിച്ച് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവസഭയെ, ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ആമേ ഹല്ലേലൂയ സൃഷ്ടിക്കുന്നവനാണ്, ആമേൻ നശിപ്പിക്കുന്നവനല്ല. ആമേൻ ഇന്ന് രാത്രി നശിപ്പിക്കുന്ന ശക്തിയെ പിന്നിലൂടെ നമ്മുടെ ആത്മീക ജീവിതത്തെ ചോർത്തിക്കളയുന്ന, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ചോർത്തിക്കളയുന്ന, നമ്മുടെ ആരാധനയുടെ മേഖലകളെ ചോർത്തിക്കളയുന്ന, നമ്മുടെ നന്മകളെ ചോർത്തിക്കളയുന്ന, നാം ഒരിക്കലും അല്ലെങ്കിൽ നമ്മളെപ്പോഴും നോക്കുന്നത് മുമ്പിലുള്ള ശക്തിയെ പലപ്പോഴും നാം വലുതായി അല്ലെങ്കിൽ നോക്കുവാനിടയായിത്തീരുന്നത്. എന്നാൽ അമാലേക്കിനെ കുറിച്ച് വചനം പറയുന്നത് അവൻ പിന്നിൽ കൂടെ ആക്രമിക്കുന്നൊരു ശക്തിയാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്, ആമേൻ അമാലേക്കിൻ്റെ മണ്ഡലങ്ങളെ ജയിക്കുവാൻ, അമാലേക്ക് മേഖലകളെ ജയിക്കുവാൻ പിന്നിൽ കൂടെ ആമേൻ തകർത്ത് കളയുന്ന, പിന്നിലൂടെ വ്യാപരിച്ച് നശിപ്പിക്കുന്ന ആ മേഖലയെ തിരിച്ചറിയുവാൻ ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകും? അതിൻ്റെ മേൽ ജയമെടുക്കാമെങ്കിൽ ഗിദയോൻ ഹല്ലേലൂയ ആ മേഖലകളുടെ മേൽ ഹല്ലേലൂയ ഒത്തിരി പേരെ കൊണ്ടല്ല ഗിദയോൻ ജയമെടുത്തത്, കേവലം 300 പേരെ കൊണ്ട് ആമേൻ ഹല്ലേലൂയ ഒരു വലിയ കൂട്ടത്തെ ഓടിപ്പിക്കുവാൻ ആമേൻ ഗിദയോൻ്റെ ഒറ്റ ആമേൻ ശക്തി കൊണ്ടോ ബലം കൊണ്ടോ അല്ല, പ്രത്യുത ഗിദയോൻ്റെ മേൽ വെളിപ്പെട്ട ദൈവകൃപ, ഗിദയോൻ്റെ മേൽ വെളിപ്പെട്ട ദൈവശക്തി
അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് വേണ്ടി, ആരാധിക്കുന്ന സഭയ്ക്ക് വേണ്ടി ആ ദൈവശക്തി കൈമാറുക. ആമേൻ. ദൈവം ഇന്നും തയ്യാറാണെന്ന് ഈ രാത്രി മറന്നു പോകരുത്. അമാലേക്യ മണ്ഡലങ്ങളെ ജയിക്കുവാനുള്ള ദൈവശക്തി ദൈവസഭ പ്രാപിച്ചെടുക്കുവാനിടയാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ഞാൻ വേഗം പോകുകയാ, സമയം എൻ്റെ മുമ്പിൽ അധികമില്ല, അതുകൊണ്ട് വേഗം ആമേൻ ഞാൻ പോകുകയാ. ആമേൻ. രണ്ട്, ആമേൻ. അവനെ സകലത്തിൽ അവകാശിയാക്കി വെച്ച് അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും. അമേൻ. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭ. അമേൻ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, പിതാവാം ദൈവത്തിൻ്റെ തേജസ് അമേ എങ്ങനെയാണോ അമേ ആയിരിക്കുന്നത്, അതേപോലെ തന്നെ പുത്രനിലും എന്ത് ചെയ്തിരിക്കുകയാണ്, തൻ്റെ തേജസ് കൈമാറിയിരിക്കുകയാണ്. നാം തിരുവചനം ഇങ്ങനെ അമേ പഴയ നിയമം വായിക്കുമ്പോൾ, മോശയുടെ നമ്മ ന്യായപ്രമാണം നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖം ഹല്ലേലൂയ തേജസ് കൊണ്ട് മൂടിയിരിക്കുക. ഇസ്രായേൽ ജനം മോശയെ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ മോശെ, ഞങ്ങൾക്ക് നിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയത്തില്ല. മോശ ചോദിച്ചു, എന്താ കാരണം? ആമേ ഹല്ലേലൂയ. അതെ, മോശ പറയുക, മോശയോട് പറയുക, നിന്റെ മുഖം ഹല്ലേലൂയ തേജസ് കൊണ്ട് മൂടിയിരിക്കുകയാ, തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാ. എന്ത് കാരണം? എന്താ മോശ, നീ ഹല്ലേലൂയ നിന്റെ നിന്റെ മേൽ ഇത്രയും തേജസ് വരുവാൻ കാരണം? ആമേ മോശ പറഞ്ഞു, ഞാൻ 40 ദിവസം ആമേ ഹല്ലേലൂയ ഒരു മനുഷ്യനോട് കൂടെയല്ല ഇരുന്നത്, ഒരു വ്യക്തിയോട് കൂടെയല്ല ഇരുന്നത്, ഞാൻ ഇരുന്നത് സർവശക്തനായ ദൈവത്തോട് കൂടെയാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തോട് കൂടെ ഇരുന്ന മോശയുടെ മുഖം ആമേൻ തേജസ്സുമേൽ നിറഞ്ഞതുപോലെ ആമേൻ ഹല്ലേലൂയ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ പഴയ നിയമത്തിൻ്റെ തേജസ് പുറമേ കാണാനുള്ള തേജസ്സായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൻ്റെ തേജസ് പുറമേ കാണുന്നതല്ല, ഇതകത്ത് ഒളിപ്പെടുന്ന തേജസ്. ഈ തേജസ് കാണുന്ന ഒരു ദിവസമുണ്ട്. ആമേൻ അങ്ങ് ആമേ പ്രിയന്റെ സന്നിധിയിൽ എത്തിച്ചേരുന്ന ഒരു ദിവസമുണ്ട് അവിടെ വെച്ച്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, തേജസ്സിൻ്റെ മേ തേജസ് പ്രാപിച്ചവരായി നാം അന്ന് അവിടെ നിൽക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷ തേജസ്സിൻ്റെ ശുശ്രൂഷയായിരുന്നു, പക്ഷെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സേറിയതാ. ഇന്ന് രാത്രി ആ തേജസ് ആ തേജസ് സ്വർഗം നമ്മുടെ മേൽ കൈമാറിയിരിക്കുന്നേ. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി ഹല്ലേലൂയ നമ്മൾ പലപ്പോഴും ആമേ ദൈവദാ ചില ദൈവവാസന്മാരെ കണ്ടിട്ടുണ്ട്, കറുത്ത് ഒത്തിരി ഇരുണ്ടതാകാം, പക്ഷേ ആമേ ഹല്ലേലൂയ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു അസാധാരണ ദൈവ തേജസ്സുണ്ട്. ആമേ ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവസഭയെ, ഈ തേജസ് കുറഞ്ഞു പോകരുത്, പ്രാപിച്ച ദൈവ തേജസ് കുറഞ്ഞു പോകരുത്. മോശയുടെ മുഖത്ത് ആമേ വെളിപ്പെട്ട ദൈവ തേജസ് അത് നഷ്ടപ്പെടുത്താതെ അത് കാത്തു സൂക്ഷിക്കുവാനിടയാ എങ്കിൽ ഇന്ന് രാത്രി നാം പ്രാപിച്ച ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോകരുത്, അത് അന്ത്യത്തോളം കാത്തു സൂക്ഷിക്കുക. ദിനം കുറഞ്ഞു പോകുകയല്ല, ദിനം പ്രതി തേജസ്സിൻ്റെ മേ തേജസ് പ്രാപിച്ചവരായി മാറുന്ന ഒരു തലത്തിലേക്ക് ഞാനും നിങ്ങളും മാറുവാനിടയാകണം. അമേൻ. അവൻ തത്വത്തിൻ്റെ മുദ്രയാണ്. തത്വത്തിൻ്റെ മുദ്ര എന്ന പദത്തിനോട് കൊടുത്തിരിക്കുന്നത് അമേൻ പിതാവാം ദൈവം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ആര് പുത്രനായിരിക്കുന്ന ദൈവവും. അമേൻ. എന്നിട്ട് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, തത്വത്തിൻ്റെ മുദ്രയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട്. അവിടെ പറയുക, തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുക. വഹിക്കുക എന്ന പദത്തിന് അവിടെ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ മൂലഭാഷ കൊടുത്തിരിക്കുന്ന അർത്ഥം ഇങ്ങനെയാണ്, പരിപാലിക്കുക, സംരക്ഷിക്കുക, സൂക്ഷിക്കുക എന്നൊക്കെയാ. എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിക്കുക മാത്രമല്ല, അവൻ പരിപാലിക്കുന്ന ദൈവം കൂടെയാ. ഇന്ന് രാത്രികാലം ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം, ഹല്ലേലൂയ എന്നെ പരിപാലിക്കുന്ന ദൈവമാ. ഞാനും നിങ്ങളും ഈ ദേശത്തിന് നടുവിലായിരിക്കുന്നു. നമ്മുടെ കഴിവ് കൊണ്ടല്ല ഈ ദേശത്ത് പോകുന്നത്, നമ്മുടേതാകുന്ന ശ്രേഷ്ഠത കൊണ്ടല്ല ഈ ദേശത്ത് പോകുന്നത്. പ്രത്യുത നാം അറിയാതെ നമ്മെ പരിപാലിക്കുന്ന ഒരു കരം നമ്മുടെ പിന്നിലുണ്ടെന്ന് ഇന്ന് രാത്രി എത്ര പേർ തിരിച്ചറിയുവാനിടയാകും. അവൻ എന്നെ പരിപാലിക്കുന്ന ദൈവമാ, അവൻ എന്നെ സൂക്ഷിക്കുന്ന ദൈവമാ. പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞ മാസക്കാലം ഫെബ്രുവരി മാസം ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ സഭയെ സംബന്ധിച്ച് വളരെ വേദനയുടെ ദിവസങ്ങളായിരുന്നു. പറഞ്ഞാൽ സഭയ്ക്കകത്ത് 3 ആക്സിഡൻറ്റ് ഒരേപോലെ. ആദ്യം ഒരു കുഞ്ഞിന്, ഒരു മകന് അവൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുന്നു, ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു വണ്ടി അവൻ്റെ ബൈക്കിൽ തട്ടി അവൻ ചെന്ന് പോസ്റ്റിൽ ഇടിച്ചു. അമ്മേൻ അവൻ്റെ കാല് മുഴുവൻ ആകെ തകർന്ന് അമ്മ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. രണ്ടാമത് അടുത്ത 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉണ്ട്, അടുത്ത ഒരു വേറൊരു മകന് ബൈക്ക് എടുത്തുകൊണ്ട് MC റോഡിലോട്ട് ഇറങ്ങിയതാ, ഒരു ഇന്നോവ കാർ വന്ന് ഇടിച്ചു, ബൈക്ക് പൂർണ്ണമായും തകർന്നു, ഇദ്ദേഹം തെറിച്ച് റോഡിനപ്പുറത്ത് പോയി വീണു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മറ്റൊരു സഹോദരൻ, അവർ തമിഴ്നാട്ടിലേക്ക് യാത്ര പോയത് 2 പേര്, ഐ മീൻ
രണ്ടുപേരും യാത്ര പോകുന്ന യാത്രയിൽ അവരുടെ വാഹനം ചെന്ന് ഒരു പോസ്റ്റിലിടിച്ച് അത് പോസ്റ്റിലിടിക്കുക എന്ന് പറഞ്ഞാൽ വാഹനത്തിനകത്ത് മുഴുവൻ പെയിൻറ്റും ടിന്നർ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തിലിരുന്നത്. ഒരു തീപ്പൊരി മതി മുഴുവൻ കത്തിച്ചാമ്പലാകുവാൻ. പക്ഷേ ഒരനർത്ഥം പോലും, ഈ മൂന്ന് ആക്സിഡൻറ്റ് നടന്നെങ്കിലും അമ്മയും കല്ലിയ അനർത്ഥം വ്യസനത്തിന് കാരണമാകാതെ ദൈവം സൂക്ഷിക്കുവാനിടയെ തീർന്നു. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, പക്ഷേ ഞങ്ങളെ ഉള്ളം കയ്യിൽ വാരൊക്കെ വഹിച്ച ഒരു ദൈവമുണ്ട് ഞങ്ങളിലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവസഭയെ, ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവമാ. ആരൊക്കെ നമ്മെ സൂക്ഷിച്ചാലും ആമേ ആ സൂക്ഷിപ്പിനൊക്കെ പരിമിതിയുണ്ട്. ആരൊക്കെ നമ്മെ സംരക്ഷിച്ചാലും ആ സംരക്ഷണത്തിനൊക്കെ പരിമിതിയുണ്ട്. പക്ഷേ നമ്മെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, ഒരു ദൈവമുണ്ട്. അല്ലേലൂയ, ദൈവകരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാമോ? തിരുവചനം പറയുകയാ, അവൻ അല്ലേലൂയ സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. അടുത്ത വാക്യം കൂടെ വെട്ടെന്ന് വായിച്ചാട്ടെ. പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തു ഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായ നിനത്തവണ്ണം ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. നമ്മുടെ നാം സേവിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠത കണ്ടോ? ആമേൻ. രണ്ടാം അധ്യായം ഒന്നാം വാക്യം കൂടെ, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതൻ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിന് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം ആമേ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്കുറച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുവാനിടയായി തീരും? ആമെ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ കാര്യം. ആമെ പഴയ നിയമത്തിൽ ദൂതൻ മുഖാന്തരം അരുളി ചെയ്ത വചനത്തിന് ആമെൻ തെറ്റിപ്പോയപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ആമെൻ ഹല്ലേലൂയ പാപം ചെയ്ത് അകന്നു പോയപ്പോൾ മരുഭൂമിയിൽ അഗ്നിസർപ്പത്തിന്, മരുഭൂമിയിൽ ഹല്ലേലൂയ അത് ന്യായവിധിക്കും ഒരു കൂട്ടം ജനം പാത്രഹീനരായെങ്കിൽ ആമേൻ ആമേൻ തിരുവചനം പറയുകയാ എങ്ങനെ നാം തെറ്റി ഒഴിയാതിരിക്കും? വചനം പറയുക, അതുകൊണ്ട് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാനിടയാകണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. 12 അധ്യായം 1 വാക്യത്തിലേക്ക് വന്നാട്ടെ. ആമേൻ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് പോലീസ് പറയുക, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം. ഈ ഏതാ സാക്ഷികൾ? ആമേ 11:1 വാക്യങ്ങൾ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ സാക്ഷികളെ കുറിച്ച് കാണാൻ സാധിക്കും. ആമേൻ. ആ വേണ്ട വേണ്ട, സാക്ഷികളുടെ വലിയൊരു സമൂഹത്തെക്കുറിച്ച് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ സാക്ഷികളുടെ സമൂഹത്തെ മുൻപിൽ നിർത്തിയിട്ട് പൗലോസ് പറയുക, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എങ്ങനെ ഓടേണ്ടത്? സകല ഭാരം വിട്ട്, മുറുകെ പറ്റുന്ന പാപം വിട്ട് നാം എന്ത് ചെയ്യണം? ഓടുവാനിടയാകണം. എന്ന് പറഞ്ഞാൽ ഓട്ടം, നമ്മൾ ഓട്ടക്കളത്തിലേക്ക് ചെന്നാൽ ഒരാളെ ഓടുവാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ആമേ ഈ ഡ്രസ്സിനധികം വെയിറ്റ് ഒന്നും കാണത്തില്ല. ആമേ അഴഞ്ഞ ഡ്രസ്സ് എന്ത് ചെയ്തിരിക്കുന്നത്? ആ വ്യക്തി ഇട്ടിരിക്കുന്നത് അത് ആ ഏതോട്ടക്കാരാണെങ്കിലും അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത്. അഴഞ്ഞ ഡ്രസ്സ് എന്ത് ചെയ്യത്തുള്ളൂ? ആമേ ഹലില് ഇറുകി പിടിക്കുന്ന ടൈറ്റ് ജീൻസോ അല്ലെങ്കിൽ മറ്റ് ആമേ ഇറുകി പിടിക്കുന്ന ഡ്രസ്സുകളൊന്നും ഇട്ടുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? അവർ ഓടാറില്ല. കാരണം അല്ലെ, അതുപോലെ ദൈവചനം പറയുക, ഭാരം എന്ത് ചെയ്യത്തില്ല? ഇട്ടുകൊണ്ട് അവരൊരിക്കലും എന്ത് ചെയ്യത്തില്ല? ഓടാറില്ല. ഓടുന്നത് എങ്ങനെ? ആമേ ഭാരം വിട്ട്, പാപം വിട്ട് ഓടുവാനിടയായി തീരണം. എങ്ങനെയെങ്കിൽ തിരുവചനം ഇങ്ങനെ നമ്മളോട് പറയുകയാ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാ, നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളി. പത്രോസ് അപ്പോസ്തലൻ പറയുകയാ, നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും ആരുടെ മേലിടണം? ആമേ കർത്താവിൻ്റെ മേലിടണം. എന്താ പത്രോസ് നീ അങ്ങനെ പറയാനിടയായി തീർന്ന കാരണം? പത്രോസ് പറയും, ഒരിക്കൽ ഹല്ലേലൂയ അതെ അല്ലേലൂയ കരം കൊടുക്കുവാൻ എനിക്ക് പൈസയില്ല. ആമേ ഞാൻ ആകെ ഭാരപ്പെട്ടിരിക്കുകയാ, എങ്ങനെ കരം കൊടുക്കും? ചുങ്കക്കാർ അല്ലേ, ചുങ്കക്കാർ വന്നിട്ട് പറഞ്ഞു, അല്ലേ പത്രോസേ നിൻ്റെ ആമേ ഗുരുനാഥനുണ്ടല്ലോ, ആമേ ഗുരുനാഥൻ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? കരം തന്നിട്ടില്ല, കരം തന്നിട്ടില്ല. ആമേ ഹല്ലേലൂയ അതെ, എങ്ങനെ കരം കൊടുക്കും? ആ പത്രോസിന് അറിയാം, ഞാനും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? കരം കൊടുത്തിട്ടില്ല. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പത്രോസ് പറഞ്ഞു, നാഥ ആമേ ഹല്ലേലൂയ ചുങ്കക്കാരെന്ത് ചെയ്യുന്നുണ്ട്? കരം ആമേ പിരിക്കുന്നുണ്ട്. നിൻ്റെ കരം എന്ത് ചെയ്തു? അവർ ചോദിക്കുക
ഇടയാത്തിരുന്നത്. പത്രോസിനോട് കർത്താവ് പറയുന്നത്, പത്രോസ് നീ പോയി ചൂണ്ടയിടണം, ചൂണ്ടയിടുമ്പോൾ ആദ്യം കിട്ടുന്ന മീൻ്റെ വായിൽ എന്തുണ്ട്? ഒരു ചതുർദ്രഹ്മ പണം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അത് എടുത്ത് നിനക്കും എനിക്കും വേണ്ടി നീ എന്ത് ചെയ്യണം, കരം കൊടുക്കുവാനിടയാകണം എന്ന് പറഞ്ഞാൽ പത്രോസ് നീ കരം കൊടുത്തിട്ടില്ലെന്ന് ആമേൻ എനിക്ക് വ്യക്തമായിട്ടറിയാം. നിന്റെ ആമേ പോക്കറ്റിൻ്റെ ആമേ എത്ര രൂപയുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. നിന്റെ സാമ്പത്തികത്തിൻ്റെ നിലവാരം ആമേൻ മറ്റ് കൂടെ നിൽക്കുന്ന മറ്റ് ശിഷ്യന്മാർക്ക് ആർക്കും അറിയത്തില്ലെങ്കിലും ആമേൻ എനിക്ക് വ്യക്തമായിട്ടറിയാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ആമേൻ പ്രിയ ദൈവസഭയെ, നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരങ്ങളെ ഒരു വ്യക്തിക്കും അറിയുവാൻ കഴിഞ്ഞില്ലെങ്കിലും, ഒരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ രാത്രി അറിയുന്ന ഒരു വരുമനാഥൻ നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പത്രോസ് ധൈര്യത്തോടെ വിളിച്ചു പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകെയോ, അവൻ നിങ്ങളുടെ സകല ചിന്താകലവും അവൻ്റെ മേലിട്ടുകൊള്ളു. ഇന്ന് രാത്രി എത്ര പേർ ആലലിയ ഭാരങ്ങളെ കർത്താവിൻ്റെ മേൽ ഇടുവാനിടയായിത്തീരും, എത്ര പേർ ഭാമവേദനകളെ കർത്താവിൻ്റെ മേൽ ഇടുവാനിടയായിത്തീരും, ചുമക്കുവാൻ അവർ തയ്യാറായിട്ടുണ്ട്. ഈ രാത്രി നമ്മുടെ നടുവിൽ അവൻ വന്നിട്ടുണ്ട്. അല്ലയ്യ. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ആമേ ഗന്നേസരത്ത് തടാകത്തിൽ പത്രോസും ആമേ യോഹന്നാനൊക്കെ മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ആമേ രാവിലെ ആമേ ശൂന്യതയുടെ വടകുമായിട്ട് വീട്ടിലേക്ക് ആമേ പോകാൻ ആഗ്രഹിച്ച് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അരുമനാഥം വന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ നീ ആഴത്തിലേക്ക് നീക്കി എന്ത് ചെയ്യുക. പത്രോസിനോട് പറഞ്ഞു, നിൻ്റെ പടക് എനിക്ക് അല്പസമയത്തേക്കൊന്ന് വേണം ഒന്ന് പ്രസംഗിക്കാൻ. ആമേ പടക് കൊടുത്തു. ആമേ പടക് കൊടുത്തത് എന്തെങ്കിലും തിരിച്ച് മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല കൊടുത്തത്. ആമേ ഹല്ലേലൂയ. ആമേ അല്പസമയം കൊടുത്തു, അതിൽ നിന്ന് കർത്താവ് എന്ത് ചെയ്തു, പ്രസംഗിച്ചു. പ്രസംഗിച്ചതിന് ശേഷം പത്രോസിനോട് പറയുക, പത്രോസെ ആഴത്തിലേക്ക് നീക്കി എന്ത് ചെയ്യുക, വലയിറക്കുക. പത്രോസ് പറഞ്ഞു, നാഥാ ആമേ രാത്രി മുഴുവൻ ഞങ്ങൾ ഈ തടാകത്തിൻ്റെ എല്ലാ മേഖലകളിലും വല വിരിച്ചതാ, പക്ഷേ ഒന്നും കിട്ടിയില്ല. ആമേ എന്നാലും ആമേ നിന്റെ വാക്കിന് ഞാൻ എന്ത് ചെയ്യുക, വലയിറക്കാം, വലയിറക്കാം. ആമേ ഹല്ലേലൂയ. എവിടെ നോക്കിക്കേ, പത്രോസ് ആഴത്തിലേക്ക് വലയിറക്കിയപ്പോൾ അതുവരെ ലഭിച്ചിട്ടില്ലാത്തതുപോലെ ഒരു പെരുത്ത മീൻകൂട്ടം എന്ത് ചെയ്തു, പത്രോസിൻ്റെ വലയിൽ വന്ന് കയറുവാനിടയായിത്തീർന്നു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. ഒരു രാത്രി മുഴുവൻ അവനെ തടാകത്തിൻ്റെ എല്ലാ മേഖലകളിലും വല വിരിച്ചെങ്കിലും പക്ഷേ ഒന്നും ലഭിച്ചില്ല. പക്ഷേ അരുമനാഥൻ്റെ വാക്കിന് മുമ്പ് വലയിറക്കിയപ്പോൾ ആമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തി അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ഒന്നുകൂടി പറഞ്ഞാൽ ചാകാനാണെങ്കിലും മീനുകൾ ഹല്ലേലൂയ ആ തമ്പുരാൻ്റെ വാക്കെന്ത് ചെയ്തു, അനുസരിക്കുവാനിടയായിത്തീർന്നു. ആമേൻ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഹല്ലേലൂയ നമ്മുടെ ശൂന്യതകളെ മാറ്റുവാൻ കഴിയുന്ന, നമ്മുടെ ഭാരങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ഒരു നസ്രയനായ കർത്താവ് നമ്മുടെ പടകിൽ വന്നിട്ടുണ്ട്. അവൻ്റെ വാക്കിനനുസരിച്ച് നാം ചുവടുകൾ വെക്കാൻ തയ്യാറാണെങ്കിൽ, അവൻ്റെ വാക്കുകൾക്കനുസരിച്ച് സ്റ്റെപ്പുകൾ വെക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യതകളെ മാറ്റുവാൻ നമ്മുടെ ദൈവശക്തനായ ദൈവം തന്നെയാ. അതുകൊണ്ട് പൗലോസ് പറയുകയാ, സകല ഭാരവും വിട്ട് ഓടുവാനിടയായി തീരണം. രണ്ട്, മുറുകെ പറ്റുന്ന പാവ്. ആമേൻ ഹല്ലേലൂയ. എന്താ മുറുകെ പറ്റുന്ന പാവ്? ഹല്ലേലൂയ. നമ്മൾ രഹസ്യ ജീവിതത്തിൽ പലപ്പോഴും ഹല്ലേലൂയ എത്ര ആമേ ആമേ ഏറ്റുപറഞ്ഞിട്ട് ആമേ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പിന്നെയും 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 ആമേ ചില പാപത്തിൻ്റെതാകുന്ന മേഖലകളിൽ നമ്മൾ കുടുങ്ങിക്കിടപ്പില്ലേ? ചില പാപത്തിൻ്റെ അനുഭവങ്ങൾ കൂടെയല്ലേ പോകുന്നത്? ഇന്ന് രാത്രി ആ വചനത്തെ നോക്കിക്കൊണ്ട് ആമേ പൗലോസ് അപ്പോസ്തലൻ പറയുക, മുറുകെ പറ്റി പിടിച്ചിരിക്കുന്ന ആമേ ഹല്ലേലൂയ ഒരു മരത്തിൽ ഒരു ഇത്തിൽ ആമേ വന്ന് പിടിക്കുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ആമേൻ ഇത്തിൽ പിടിക്കുമ്പോൾ ആമേൻ ഈ മരം ചിന്തിക്കും കുഴപ്പമില്ല, സോ ഒരു ഇത്തിലല്ലേ ആമേ ഇത് വിടരുന്നോട്ടെ ആമേ. എന്നാൽ ഈ ഇത്തിൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ മരത്തെ മുഴുവൻ കാർന്നു തിന്നുന്ന, അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ മുഴുവൻ അല്ലേ ചാറൂറ്റി കുടിച്ച് ആമേൻ ഹല്ലേലൂയ ചില ദിവസങ്ങൾ, ചില ആഴ്ചകൾ, ചില മാസങ്ങൾ കഴിയുമ്പോൾ ഈ മരം മുഴുവൻ ഉണങ്ങി പോകുന്ന നിലവാരത്തിലേക്ക് ആമേൻ മാറ്റപ്പെടുവാനിടയായിത്തീരും. ഇന്ന് രാത്രിക്കാലം പാപം എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. പാപത്തെ നാം താലോലിക്കാൻ പോയാൽ പാപത്തിന് ഹല്ലേലൂയ വലിയ ഹല്ലേലൂയ വലിയ പ്രാധാന്യം കൊടുക്കുക. ഇത് ചെറിയ തെറ്റല്ലേ, ഇത് ചെറിയ പാപമല്ല, ഇത് കുഴപ്പമില്ല, ഇത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് നാം അതിനെ താലോലിക്കാൻ പോയാൽ പിന്നത്തേത് നമ്മുടെ ആത്മീക ജീവിതത്തെ മുഴുവൻ തകർത്ത് കളയുക, നമ്മുടെ ആത്മീക ജീവിതത്തെ മുഴുവൻ നശിപ്പിച്ച് കളയുക. ഒരു ആമേ ആമേ ചെറിയ പാപത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രിക്കാലം മറന്നു പോകരുത്. നാം നിസ്സാരമെന്ന് കരുതുന്ന ചെറിയ വാക്കാകാം, നിസ്സാരമെന്ന് കരുതുന്ന ചെറിയ കാര്യമാകാം നമ്മുടെ ആത്മീക ജീവിതത്തെ നശിപ്പിക്കുവാനിടയാകുന്നത്.
പ്രൈസ് ദ ലോർഡ്. അതിനെ നാം ഏറ്റുപറയുവാൻ, അതിനെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ തയ്യാറാണെങ്കിൽ ആമേൻ. മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ട നമുക്ക് സ്ഥിരതയോടെ ഓടാ. ഇതിൻ്റെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുക, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ആമേൻ യേശുവിനെ എന്ത് ചെയ്യണം? നോക്കുവാനിടയാകണം. എങ്ങനെ ഓടേണ്ടത്? ആരെ നോക്കണം? യേശുവിനെ നോക്കി എന്ത് ചെയ്യണം? ഓടണം. എന്തുകൊണ്ട് അവനെ നോക്കേണ്ടതെന്ന് ആമേ ഒറ്റ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങനെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ആമേ വചനം ഇങ്ങനെ പറയുക, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം എന്ത് ചെയ്തു? അലക്ഷ്യമാക്കി, ക്രൂശിനെ സഹിച്ചു. എന്താ മുമ്പിലെ സന്തോഷം? എന്താ ഈ മുമ്പിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ? എന്താ മുമ്പിലെ സന്തോഷം? ഞാനും നിങ്ങളുവാ, ഞാനും നിങ്ങളുവാണ്. പ്രിസല്ലോ, തന്നിൽ കൂടെ പുറത്തു വരുന്നൊരു സഭയെ അവൻ ക്രൂശിൽ കണ്ടു. നമ്മൾ അല്പസമയത്തിന് ശേഷം ഈ കത്രുമേശയിലേക്ക് പ്രവേശിക്കുകയാ. ആമേൻ. ആ സഭയെ അവൻ ക്രൂശിൽ കണ്ടപ്പോൾ ആമേൻ അപമാനത്തെ അവൻ അലക്ഷ്യമാക്കിയില്ല, അപമാനത്തിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് ആർത്തുപാടുമ്പോൾ നിന്നെ ആമേൻ, നീ യഹൂദന്മാരുടെ രാജാവാണെങ്കിൽ ക്രൂശിൽ നിന്നിറങ്ങി വാ എന്ന് പറഞ്ഞ് അവനെ പരിഹസിക്കുമ്പോൾ, അടാ ഞാനിപ്പോൾ യഹൂദന്മാരുടെ രാജാവാണെന്ന് പറഞ്ഞ് ക്രൂശിൽ നിന്ന് അരുമനാഥൻ ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഈ നിത്യരക്ഷ നമുക്ക് സ്വന്തമാക്കാൻ കഴിയത്തില്ലായിരുന്നു, ഈ നിത്യജീവൻ നമുക്ക് അവകാശമാക്കുവാൻ കഴിയത്തില്ലായിരുന്നു. അവൻ അപമാനത്തിന് ചെവി കൊടുക്കാതെ, അപമാന ത്തിന് പ്രാധാന്യം കൊടുക്കാതെ അവൻ അപമാനത്തെ അലക്ഷ്യമായി കണ്ട് ആമേൻ മുമ്പിലുള്ള സന്തോഷത്തെ ഓർത്തപ്പോ. പ്രൈസല്ലോ, ആ സന്തോഷം എന്ന് പറയുന്നത് തൻ്റെ സഭയാ, തന്നിൽ കൂടെ പുറത്തു വരുന്ന സഭയാ. രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ, ക്രൂശിൽ എൻ്റെ പ്രിയൻ എന്നെ കാണുവാനിടയായി. ആമേൻ, ഹല്ലേലൂയ, ഇന്ന് ഇന്നലെയല്ല, അവിടെ കിടന്നവൻ എന്നെ കണ്ടു. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ അപമാനത്തെ അലക്ഷ്യമായി കണ്ടു, ക്രൂശിനെ സഹിച്ചു. അടുത്ത ഭാഗത്ത് ഇങ്ങനെ കാണുന്നു, ആമേൻ, ദൈവസിംഹാസനത്തിൻ്റെ വലത്തു ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ആമേൻ, ഫിലിപ്പിയിലെഴുതിയ പൗലോസ് പറയുകയാ, ആമേൻ, ക്രിസ്തു യേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ായിരിക്കട്ടെ. അവൻ ആമേൻ ദൈവരൂപത്തിലിരിക്കെ ആമേൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ താണ ലോകത്തിലേക്ക് ഇറങ്ങി ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം ആമേ അനുസരണയുള്ള ഒരു മകനായി അവൻ മാറ്റപ്പെടുവാനിടയായി. ആമേൻ ഗദസമന തോട്ടത്തിൽ കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ആമേൻ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് ഒന്ന് നീക്കിത്ത, ആമേ, എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം മാത്രം നിറവേറട്ടെ. ദൈവഹിതത്തിന് വേണ്ടി വിധേയപ്പെടുക, ഏൽപ്പിച്ചു കൊടുത്തൊരു പുത്രനെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയെങ്കിലും രാത്രി പ്രിയ ദൈവസഭയെ, അവൻ അപമാനമേറ്റതുകൊണ്ടാണ് ഞാൻ നിങ്ങളും ഈ സന്തോഷം അനുഭവിക്കുന്നത്. അവൻ മുറിയപ്പെട്ടതുകൊണ്ടാണ്, അവൻ്റെ പുറമുഴുവുചാല് പോലെ കീറപ്പെട്ടത് കൊണ്ടാണ്, അവൻ്റെ കലിലെ വിലാപ്പുറം കുത്തി തുറക്കപ്പെട്ടത് കൊണ്ടാണ്, അവൻ്റെ കലിലെ കാലുകൾ ആണികളാ തറയ്ക്കപ്പെട്ടത് കൊണ്ടാണ്, അവൻ മുൾക്കിരീടം ധരിക്കപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങളും ഈ സന്തോഷം അനുഭവിക്കുവാനിടയാകുന്നത്. ഒരു നിമിഷം എല്ലാ കണ്ണുകളിലും കത്രിസനത്തിൽ അടയട്ടെ. ആമേൻ. ഞാൻ അവിടെ കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാ. തുറന്ന വാക്കുകൾ ആമേ വാക്യങ്ങൾ എടുക്കുക, സമയത്തിൻ്റെ പരിമിതി ആമേ സമയം എന്നെ അനുവദിക്കുന്നില്ല. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലടയാം. ഒരു നിമിഷം. ആമേൻ. എൻ്റെ യേശു എൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ആമേൻ സന്തോഷത്തെ അവൻ ഓർത്തപ്പോൾ അവൻ അപമാനത്തെ അലക്ഷ്യമായി കണ്ടു. അവൻ്റെ വിലാപ്പുറം ഒരൊഴിവുകാരൻ എങ്ങനെ നിലമുഴുമോ, അതേപോലെ എൻ്റെ പ്രാണപ്രിയൻ്റെ വിലാപ്പുറം കുത്തിക്കേറപ്പെട്ടു. ആമേൻ. പുറമുഴുവ് ചാലു പോലെ കീറി, വിലാപ്പുറം കുത്തി തുറക്കപ്പെട്ടു. കൈകൾ രണ്ടും ആണികളാ തറയ്ക്കപ്പെട്ടു, കാലുകൾ ആണികളാ തറയ്ക്കപ്പെട്ടു. ആമേൻ. പ്രിയ സഹോദര, പ്രിയ മാതാവേ, പ്രിയ സഹോദരി, ഞാൻ നിങ്ങൾ ചെയ്ത പാപത്തിനാ, ഞാൻ നിങ്ങൾ ചെയ്ത അകൃത്യത്തിനാ അവൻ തകർക്കപ്പെട്ടത്, അവൻ ക്രൂശിക്കപ്പെട്ടത്, അവൻ വേദനപ്പെട്ടത്. തിരുവചന എബ്രായ ലേഖനം 6:4 നാം ഇങ്ങനെ വായിക്കുന്നു, ഒരുവൻ രക്ഷിക്കപ്പെട്ടിട്ട് ദൈവിക നന്മകൾ അനുഭവിച്ചിട്ട് ദൈവപരിശുദ്ധാത്മാവിൻ്റെ നല്ല ദാനങ്ങളൊക്കെ പ്രാപിച്ചിട്ട് പിന്മാറിപ്പോയാൽ അവൻ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവനാകുന്നു. മാത്രമല്ല, അവന് ലോകവാദം വരുത്തുന്നവനാകുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നാം എത്ര വട്ടം അവനെ അകലും വിട്ട് അനുഗമിച്ചിട്ടുണ്ട്, എത്ര വട്ടം അവനെ വിട്ട് മാറിപ്പോയിട്ടുണ്ട്. ആമേൻ. അവൻ്റെ സ്നേഹം, അവൻ്റെ വിടുതൽ, അവൻ്റെ നന്മകളെ
എത്രമാത്രം നാം അനുഭവിച്ചിട്ടുണ്ട് എങ്കിലും പലപ്പോഴും അവനെ വിട്ടു മാറിപ്പോയിട്ടില്ലേ. നമുക്ക് ദൈവകൃപയിലേക്കൊന്നും മടങ്ങി വരാം, ദൈവസ്നേഹത്തിലേക്കൊന്നും മടങ്ങി വരാം. ആമേൻ. എന്ന പ്രാരംഭത്തിൽ സങ്കീർത്തനത്തിൽ കേട്ടു, ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്, ദൈവം നമ്മെ സ്നേഹിച്ച ദൈവമാണ്. ആ ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഈ രാത്രി കാലം ഞങ്ങൾക്ക് നൽകി തന്ന തിരുവചനത്തിനായി സ്തോത്രം കർത്താവേ. ഈ രാത്രി ഞങ്ങളുടെ ജനത്തോട് അങ്ങ് സംസാരിച്ചതിനായി സ്തോത്രം കർത്താവേ. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളെ സഹായിക്കണം. തിരുസാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ പകർന്നാതിരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ഈ സമയം അനുവദിച്ചെന്ന കർത്തൃദാസനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസ്ഥനെ താണ്ടിരിക്കുന്ന കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകും. രക്ഷിതാവ് കർത്താവായി സ്വീകരിച്ച് വിശ്വാസാനന്തരം പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധമായ നാമത്തിൽ വെള്ളത്തിൽ നിറയ്ക്കുന്ന സ്നാനമേറ്റ് വിശുദ്ധിയിലും വേർപാടിലും ദൈവകൃപയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ മേശപ്പങ്ങളെ സ്വഭാഷണങ്ങൾ നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ മേശയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനും അനുവാദമുള്ളതല്ല. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെ രക്തം കുടിക്കാതെ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. വന്നത് ജീവനുണ്ടാകുവാൻ, സമൃദ്ധിയാക്കിയുണ്ടാകാൻ അത്രേ കഥാവ് വന്നത്. അതുകൊണ്ട് ഈ മേശയിലേക്ക് അടുത്ത് വരുമ്പോൾ ഒരു സാധാരണ ദൃശ്യയെ കാണാതെ നമ്മളെ ഗൗരവത്തോടെ ഈ മേശയിലേക്ക് അടുത്ത് വരാം. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു മാസത്തെ ജീവിതത്തിൽ എവിടെയെങ്കിലും അപാകതകളോ കുറവുകളോ ബലഹീനതകളോ പാപത്തിൻ്റെ കണികളോ